മോദിയെ പോലെ താൻ കപട വാഗ്ദാനം നൽകാറില്ലെന്ന് രാഹുൽ ഗാന്ധി. തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ മാത്രമേ താൻ പറയാറുള്ളൂ എന്നും ജനങ്ങളെ മറന്ന മോദി സമ്പന്നരുടെ സുരക്ഷിതത്വമാണ് ഉറപ്പാക്കുന്നതെന്നും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന നാഷണൽ ഫിഷർമെൻ പാർലമെന്റ് തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്യവേ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. അനിൽ അംബാനിയെ അനിൽഭായ് എന്നും നീരവ് മോദിയെ നീരവ് ഭായ് എന്നും താൻ വിളിക്കാറില്ല. അനിൽ അംബാനിയും നീരവ് മോദിയും മന്ത്രിച്ചാൽ തന്നെ ആ സന്ദേശം ഉടൻ കേൾക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മോദിക്ക് അങ്ങനെ വിളിക്കേണ്ടി വരുന്നത്. എന്നാൽ നമ്മൾ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ആ ശബ്ദം മോദി കേൾക്കില്ല എന്നും രാഹുൽ പരിഹസിച്ചു. നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ശബ്ദത്തിന് താൻ എപ്പോഴും ചെവി കൊടുക്കും. മത്സ്യത്തൊഴിലാളികളെ മോദി സർക്കാർ അവഗണിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രളയമുണ്ടായപ്പോൾ നേവിയെയും മറ്റു സർക്കാർ സംവിധാനങ്ങളെയും കാത്തുനിൽക്കാതെ രക്ഷകരായവരാണ് മത്സ്യത്തൊഴിലാളികൾ. രാജ്യത്തിന് മത്സ്യത്തൊഴിലാളികളെ ആവശ്യമുണ്ടായപ്പോൾ അവർ രാജ്യത്തിനൊപ്പമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് രാജ്യത്തെ ആവശ്യമുണ്ടായപ്പോൾ രാജ്യം അവർക്കൊപ്പമില്ലെന്നും രാഹുൽ പറയുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പരിഹാരം നൽകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിനായി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡൽഹിയിൽ പ്രത്യേക മന്ത്രാലയം ആരംഭിക്കുമെന്നും രാഹുൽ പറഞ്ഞു. മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജി എസ് ടിയിൽ ഭേദഗതിയും വരുത്തും. തൃപ്രയാറിലെ സമ്മേളന വേദിയിലേക്ക് എത്തിയ കോൺഗ്രസ് അധ്യക്ഷനെ രാഹുൽ രാഹുൽ എന്ന ആർപ്പു വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി അദ്ദേഹം സംവദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ആദ്യ പരിപാടി കൂടിയായിരുന്നു ഇത്. ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിലും രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. കേരളത്തിലെ മോദിക്കെതിരെയുള്ള ആക്രമണം രാഹുൽ ഗാന്ധി തുടരുകയാണ്. അതേസമയം മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ യു എനിൽ ചൈന എടുത്ത നിലപാടിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിണ്ടാത്തതെന്താണ് എന്ന് ചോദിച്ച് രാഹുൽ നേരത്തെ ട്വീറ്റ് ചെയ്തിരുന്നു. മോദിക്ക് ചൈനയെ ഭയമാണ്. അദ്ദേഹത്തിന്റെ വിദേശ നയം പരാജയമാണ്. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങിനെ നമസ്കരിക്കുന്നതും ഊഞ്ഞാലാട്ടുന്നതുമാണ് മോദിയുടെ നയതന്ത്രമെന്നും രാഹുൽ ആരോപിച്ചിരുന്നു.